നമുക്ക് സോർബെല്ലോ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. 6 സ്ട്രാൻഡ്സിലാണ് എംബ്രോയിഡറി ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാൻ സ്ക്വയർ ഷേപ്പിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സ്റ്റിച്ച് തയ്ച്ച് കാണിക്കുന്നത്. ഇങ്ങനെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നീഡിൽ ഇവിടുന്ന് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇവിടെ നീഡിൽ ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് നീഡിലെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ത്രെഡിൻ്റെ അടിയിലൂടെ നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മെല്ലെ വലിക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഈ ത്രെഡിൻ്റെ അടിയിലൂടെ നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഫസ്റ്റ് നമ്മൾ നീഡിലിൻ്റെ അടിയിൽ ഇതുപോലെ ത്രെഡ് ഇട്ട് കൊടുത്തിട്ടില്ല. സെക്കൻഡ് ടൈമാണ് നമ്മൾ നീഡിലിൻ്റെ അടിയിൽ ഇതുപോലെ ത്രെഡ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മെല്ലെ ഇതുപോലെ വലിക്കാം. ഇനി നമുക്ക് ഇവിടെ നീഡിൽ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സോർബെല്ലോ സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇവിടെ നീഡിൽ കുത്തി ഇങ്ങോട്ടെടുത്താലും മതി. ഇതുപോലെ എന്നിട്ട് മെല്ലെ നമുക്കിതുപോലെ വലിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിയിലൂടെ നമുക്ക് നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ നമുക്ക് ഈ ത്രെഡിൻ്റെ അടിയിലൂടെ നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ മെല്ലെ വലിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നീഡിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സോർബെല്ലോ സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഈ ഒരു മോട്ടീഫ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ കച്ച് വർക്കിൻ്റെ മോട്ടീഫാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഏതൊരു ഡിസൈനിലും നമുക്ക് ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് തയ്ക്കാൻ പറ്റും. ഈ ഒരു സ്റ്റിച്ച് നമ്മൾ തയ്ക്കുമ്പോൾ വലിയ സ്ക്വയറിനെക്കാട്ടിലും ചെറിയ സ്ക്വയറിൽ തയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ രണ്ട് കളറ് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിസൈന് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നീറ്റിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇവിടെ കുത്തി ഇങ്ങോട്ട്. എന്നിട്ട് ഇതുപോലെ നീഡിൽ ത്രെഡിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഈ ത്രെഡിൻ്റെ അടിയിലൂടെ നീഡിലിട്ട് കൊടുത്തിട്ട് ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിലൂടെ ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇതുപോലെ വരും. ഇനി നമുക്ക് അടുത്തത് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ കുത്തി ഇങ്ങോട്ട്. ഇങ്ങനെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ കോർണേഴ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് വേറൊരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആകുമ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിലുള്ള ഡിസൈൻസൊക്കെ തയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ ചുരിദാറിലും സാരിയിലും ഒക്കെ ഓൾ ഓവർ ഡിസൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ലേ. ഫസ്റ്റ് ടൈമാണ് നിങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.